എല്ലാ കൂട്ടർക്ക് പുതിരി വീടിലേക്ക് സോക്കത്തെ നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകണം. നമ്മളെ കിടുക്കാച്ചി കണ്ണായ ഗ്രോസ വെച്ച് കളിച്ചൊരു വേറെ ലെവല് മാച്ചായിരിക്കും. നേരത്തെ പി കേട്ട ഉയരുന്നവരെ നേരെ വെച്ച് പിടിക്കാൻ വേണ്ടി പോയണം. അപ്പൊ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണേ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിക്കണം, ലൈക്ക് അടിച്ചേക്കണേ മിന്നിച്ചേക്കണേ, നിങ്ങൾ അറ്റൻഡൻസുകളൊക്കെ മാർക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ അപ്ഡേറ്റിന് ശേഷമാണെങ്കിൽ ഒരു പെട്ടിയേട്ടം വന്നോണ്ട് തന്നെ വേറെ ലെവലാണ്. മിക്ക എല്ലാ ചലഞ്ചും ഇല്ലെങ്കിൽ നമുക്കൊരു ലൂട്ടായിട്ട് കിട്ടുന്ന, ഇല്ലെങ്കിൽ ഒരു പുറത്തൊക്കെ വീണ് കിടക്കുന്ന, ഇല്ലെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്ന ഒരു ഗണ്ണിന്റെ ചലഞ്ച് അല്ലാതെ ഇതേപോലെ റയർ ആയിട്ടില്ലെങ്കിൽ എയർ ഡ്രോപ്പ്, ബൗണ്ടി ടോക്കൺ അതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന ഗണ്ണ് ഈ ഒരു പെട്ടിനകത്ത് തീരുന്നതുകൊണ്ട് തന്നെ വേറെ ലെവലായിരുന്നു. ഗ്രോസ ചലഞ്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നോമ്പ് ഒരു എരുമയാണെങ്കിൽ അടിച്ചു പറപ്പിച്ചു നേരെ വെയിറ്റ് ചെയ്തു, അവൻ വരട്ടേ വരെ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അടിച്ചപ്പോ അവൻ വിചാരിച്ചു ഞാൻ ഓട്ടിപ്പോകുന്നു, ഞാൻ ഓട്ടിപ്പോവാൻ വെയിറ്റിംഗ് കാരണം അവൻ വരട്ടേ 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 ഇടും. നേരെ വെയിറ്റ് ചെയ്ത് നിന്നു അവൻ ഇങ്ങോട്ട് കയറി വിട്ടെന്ന് തന്നെ ഞാൻ അവനെ നോക്കി വന്നു, നേരെ അടിച്ചു തീർത്തു. പിന്നല്ല ഫസ്റ്റ് കില്ല് ശരി, ബൗണ്ടി ടോക്കൺ ആണെങ്കിൽ വേറെ ലെവലായിരുന്നു. ഒരു ലെവൽ ടു വെസ്റ്റ് എന്തോ കിട്ടി, ഓക്കെ എന്തൊക്കെയോ കിട്ടി, അതായത് ഗ്രോസിയും കൂടി കിട്ടി, രണ്ടാമത്തെ കണ്ണും കൂടി സെറ്റ് ആണ്. ഓക്കെ അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ എടുത്ത് നേരെ താഴത്തോട്ട് വെച്ച് പിടിച്ച് കാണാൻ വീടാണെങ്കിൽ ഒരു എനിമീനെ കണ്ടിട്ടാണ് വന്നത്. അതൊരു കൊച്ചു കള്ളിയായിരുന്നു, ഒരു കൊച്ചു കള്ളി ഇവിടെ പോയെന്ന് ഒരു പിടുത്തലും. എലശപ്പി വീടിന്റെ മുകളിൽ നിൽക്കുന്നതാണ് കാണാൻ വേണ്ടി പറ്റും. നോക്കുമ്പോൾ എൻ്റെ മോനെ ചെറിയ വീടിനകത്തിരുന്നിട്ട് സർവേ ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു കള്ളിയായിരുന്നു. മോളെ വേറെ ലെവലായിരുന്നു, പ്രസ് ചെയ്ത് പിടിച്ച് എന്നെ പെട്ടിയാക്കി വീട്ടനെ ഞാൻ വെച്ച് കിളിപോയി ഇരിക്കുമായിരിക്കുന്നു. നോക്കുമ്പോൾ വേറെ ലെവൽ ഡാമേജ് ആയിരുന്നു, എന്നാലും രക്ഷപ്പെട്ട് ഉണ്ണി പെട്ടി ആയില്ല. ഓക്കെ അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ എടുത്ത് നേരെ വീണ്ടും പീക്കിലേക്ക് വെച്ച് പിടിച്ച് കാണാം. പീക്കിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി പറ്റില്ല, ആ ഒരു കൊച്ചിനെ കണ്ട് ഓടിപ്പോയതാണ്. നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ മൊത്തം ശാന്തമായ സ്ഥലമായിരുന്നു, ഒറ്റ എനിമിനെ പോലും കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മളൊരു സ്കാനർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് അടിക്കിട്ട് അത്ര സമാധാനമുള്ള പ്ലേസ് അല്ല എന്ന് മനസ്സിലായി. ഓടേണ്ട എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് മോനെ. അവനെ മിക്കവാറും കുറച്ച് ഡാമേജ് കൊടുത്തതുകൊണ്ട് തന്നെ മിക്കവാറും ഷോർട്ട് റേഞ്ചിലേക്ക് ഓട്ടി വരികയാണെങ്കിൽ മോനെ പെട്ടിയാവുന്ന വഴിയറത്തില്ല. അതുകൊണ്ട് ഓട്ടാൻ നമുക്ക് ഷോർട്ട് റേഞ്ച് പറ്റത്തില്ലല്ല, ഗ്രോസായി പോയില്ലേ, ഷോർട്ട് റേഞ്ച് നിന്ന കിട്ടത്തില്ല. അവർ നേരെ ബാക്കിലോട് വരും, അവൻ വരട്ടെ വരുത്തി അടിക്കാറ് നേരെ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ്. നമ്മൾ ചെക്കനാണ് ഇങ്ങോട്ട് വരുന്നത്, ഒരു ഇതുമില്ല, നേരെ ഞാൻ വെറുതെ നിന്നും കുറേ സമയം കളഞ്ഞു നേരെ വീടിൻ്റെ മുകളിലോട്ട് കയറി, കാരണം താഴെ ഡേഞ്ചർ ആയിരുന്നു. എന്നാലും നോക്കാം അവൻ മിക്കവാറും ഒരു നമ്മളൊരു തറവാടിൻ്റെ മുകളിൽ ഉണ്ട് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചെക്കനത് ഓട്ടിയെടുത്ത് നോക്കി നോക്കിയതും അടിച്ചില്ല മോനെ, കുട്ടിയില്ല മോനെ, 44 വെച്ച് ഡാമേജ് പോകുന്നു. പിന്നല്ല ചെക്കനാണെങ്കിൽ ഒരു മെഡിക്കറ്റൊക്കെ അടിക്കാണ്ട് ഓട്ടി വന്നിരുന്നു, നേരത്തെ കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചു. അപ്പൊ ചെക്കൻ്റെ കൈമാണെങ്കിൽ മിക്കവാറും മെഡിക്കറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരാതിരുന്നത്. എന്തായാലും കയറണോ വേണ്ടത് നേരെ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് കാണാൻ വേണ്ടി പറ്റും. എന്നാലും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ്, നേരെ അവനെ ലൂട്ടിങ്ങുകളൊക്കെ എടുത്തു നേരെ സൈഡിലോട്ട് വെച്ച് പിടിക്കണം. ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു ഏകദേശം സെൻറ്ററിൽ കയറി നിൽക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വിചാരിച്ച് വേണം അങ്ങോട്ട് പോയാൽ പണി കിട്ടുമോ, വെറുതെ പണി വാങ്ങണോ എന്ന് വിചാരിച്ചു, കാരണം താഴേക്ക് ഇറങ്ങിക്കാൻ എവിടെ നിന്ന് വേണമെങ്കിൽ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും പീക്ക് തന്നെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പീക്കിലാണെങ്കിൽ മിക്കവാറും എല്ലാ എനിമീസും പീക്കിൻ്റെ ആ ഒരു സൈഡിലൂടെ ഓട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത സോൺ എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടത്തേക്ക് പോകാറുണ്ട്. നേരെ പീക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഗുവാൾ കാണുന്നു, ഇപ്പോഴല്ലടാ ഇവിടുന്ന് വിട്ട് പോയത്, അപ്പേക്ക് ഇവിടെ ഒരു അടി കഴിയും, എന്തൊരവസ്ഥ, നമുക്ക് കില്ല് കിട്ടുന്നില്ല. നോക്കുമ്പോൾ ഒരുത്തണെങ്കിൽ ആരോ നോക്കി നിൽക്കുമായിരുന്നു, വേറെ ലെവൽ. എന്തായാലും അവൻ്റെ തലയും കെടുത്തു. എന്നാലും നമുക്കൊരു നാലാമത്തെ കില്ലും കൂടി സെറ്റാണ്, ബാക്കിയെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടി തോന്നിയത്. ഓക്കെ എന്നാലും നമുക്ക് ലൂട്ടെടുക്കാൻ 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 നേരം അവൻ്റെ അടുത്തോട്ട് ഓട്ടിപ്പോണം. അവനെ നിന്ന് കുറച്ച് ഗ്ലൂവാൾ മേറമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ച് ഇപ്പം തൂക്കി വെച്ചാലേ ശരിയാകത്തുള്ളൂ, കാരണം ഒരു എനിമിനെ അടിച്ച് തീർക്കുന്ന നമുക്ക് നല്ല ലോങ് റേഞ്ചായിരിക്കും മിക്കവാറും അടിച്ച് തീർക്കണം. ഷോർട്ട് റേഞ്ചൊക്കെ ആണെങ്കിൽ പിന്നെ ലൂട്ട് അപ്പത്തപ്പൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ലോങ് റേഞ്ച് ഗണല്ലേ, മിക്കവാറും ലോങ് റേഞ്ചിലായിരിക്കും കില്ലടിക്കുന്നത്. ഇപ്പം തന്നെ ലൂട്ടൊക്കെ എടുത്ത് വെച്ചാൽ അവസാന സോളിൽ മിക്കവാറും നമുക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചു. നോക്കും 14 ഗ്ലൂവാൾ ഏതാ സ്ഥലം, അതൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചു നേരെ പീക്കി വിട്ട് പോകാൻ സമയമായി എന്ന് എനിക്ക് തോന്നും. ഓക്കെ ഇനി ഇവിടെ ഒന്നും എനിമീസ് ഇല്ല, മിക്കവാറും ഏകദേശം സെൻറ്റർ പിടിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു മല മുകളിലാണ് തോന്നുന്നു ആ ഒരു സോൺ വന്നത്. അതുകൊണ്ട് ആ ഒരു ഫ്രണ്ട് കിടന്ന മല മുകളോട് ഓട്ടിക്കയറാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു LCP വീടിൻ്റെ മുകളാണെങ്കിൽ ഒരുത്തിന് എത്തി നോക്കുന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ അവിടെ ടയറാണോ എന്ന് പറഞ്ഞാൽ ഓക്കെ എനിമേനെ റെഡ് ഡോട്ട് കണ്ടു മോനെ. ഓക്കെ അവൻ എന്നെ കണ്ടോ എന്ന് അറിയത്തില്ല, കണ്ടാലും കണ്ടില്ല നമുക്ക് ഹെഡ് വെക്കാറും. നേരെ വെയിറ്റിംഗ് ആണ് അടിക്കുന്ന നമുക്ക് ക്രോണോട്ട് ഹെഡ് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ വേറെ ലെവലും ചെക്കൻ എന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്നാലും വേറെ ലെവൽ ഡാമേജും എൻ്റെ ആ മോനെ പൊളി ഡാമേജ് ഓട്ടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. ഇത്രയും ഡിസ്റ്റൻസിലും ഇത്രയും ഡാമേജ് പോകുന്ന ഏത് കണ്ണാണ് വെച്ചതെന്ന് അറിയത്തില്ല. എന്നാലും മിക്കവാറും ഗ്രോസാ അല്ലെങ്കിൽ M240 ആയിരിക്കും, അതായിരിക്കും ഇത്രയും ഡാമേജ് വരുന്നത്. എന്തായാലും വേറെ ലെവൽ ഡാമേജ് ആണ്, ഒരു രക്ഷയില്ല. ഗ്ലൂവാൾ ഒന്ന് പിശിക്കാൻ വേണ്ടി നോക്കണം, ഞാനിപ്പോൾ പിശിക്കൂ എന്ന് പറഞ്ഞ നേരെ മേലോട്ട് പോരെ രക്ഷപ്പെട്ടു മോനെ. ഗ്ലൂവാൾ ഒന്ന് പിശിക്കരുത് മോനെ, ജസ്റ്റ് മിസ് ആണ്. എന്തായാലും രക്ഷപ്പെട്ട് ഓക്കെ അവനെ വിടത്തില്ല മോനെ. നേരെ സലൂട്ട് വെച്ചിടും, നേരെ ഒരു മല മുകളിൽ കയറിട്ടും, നേരെ താഴത്തോട്ട് നോക്കണം. മിക്കവാറും LCP വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇനിമിനൊക്കെ നല്ല അടിപൊളി ഒരു
തിളങ്ങി കാണുന്നതായിരിക്കും. അതുകൊണ്ട് നേരെ മലമുകളോട്ട് വെച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിരും സൈലൂട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം മിക്കവാറും മലമുകളൊക്കെ എനിമീടും നമ്മളൊന്നും നോക്കാതെ ഓടിച്ചെന്ന് തന്നെ മിക്കവാറും നമ്മളെ തലയാണെങ്കിൽ അവൻ്റെ തോക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിരിക്കും. എന്നാലും വെയിറ്ററും നമ്മൾ വിചാരിച്ച അവിടുത്തെ ഒരു എനിമിയാണെന്ന് അവിടെ നിന്ന് എത്തി നോക്കുന്ന അടിച്ചില്ല മോനം. അവൻ എന്താണ് നോക്കിയത് അറിയത്തില്ല. മിക്കവാറും എൻ്റെ തല നോക്കിയതാണോ അറിയത്തില്ല. സ്കോപ്പും ചെയ്തിട്ട് നോക്കിയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഏതും പൊക്ക പോകുന്ന ഗണ്ണായതുകൊണ്ട് തന്നെ AWM അല്ലെങ്കിൽ MA2B ആണ് എന്നെനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും അവനൊന്ന് ഫയർ ചെയ്തിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് കൊണ്ടില്ല, രക്ഷപ്പെട്ടും. മിക്കവാറും MA2B ഇല്ലെങ്കിൽ AWM ആയിരിക്കും നോക്കാം. എന്തായാലും അവൻ ലൂട്ട് എടുക്കുന്ന സമയത്ത് അവനും ഒരുപാട് 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 ഗുളകളും എത്രയാളെ ഗുളകളും ഒക്കെ അവൻ AWM വേണം തോന്നിയ അനുഭവം ഗുരു. നമ്മളും ഇതേപോലെ AWM ഒക്കെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്കവാറും പടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ കൊണ്ട്. കാരണം നമ്മൾ AWM യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എനിമിനെ കാണാൻ നമുക്ക് ഹെഡ് ഷൂട്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവസാനം നമ്മൾ പെട്ടിയാവുന്ന ഒരു അവസ്ഥ. ഓക്കെ, എന്നാലും വെയിറ്റിംഗ് 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 ഇവിടെ അവിടെ എനിമീസ് ഇനി ഒരു അഞ്ച് പേരും കൂടി പറഞ്ഞു ഇത് തുള്ളി വരുന്നു. എൻ്റെ അവൻ അട്ടിക്കട അട്ടിക്കട കാല് മുക്കിയെന്ന് കാലൊക്കെ പ്രസ് ചെയ്ത് പിടിച്ചു. 49 വെച്ചാണ് ഗ്രോസറി ഡാമേജ് പോകുന്നത്. ഒരു രക്ഷയില്ല, കാലാണ് കിട്ടിയതെങ്കിലും കാല് വേറെ അല്ല. എല്ലാവരും നല്ല ഡാമേജ് കിട്ടി. എൻ്റെ മോനെ ഷോർട്ട് റേഞ്ചിലൊക്കെ ഇവര് ഒരു ഏർമ കഴിഞ്ഞ് വെച്ച് അടിക്കുന്ന ഒരു ബുദ്ധിമുട്ടി. ആ മോനെ വേറെ അല്ല. എല്ലാവരും ഇതിൽ ആർക്കെല്ലാം കൂടി അടിച്ച് കൂട്ടാൻ നേരം താഴെ പോരിഞ്ഞാൽ ഓസിക്കില്ല ഓസിക്കില്ല പിന്നല്ല. ഇത്ര നേരം ഒരു ഓസിക്കില് കില്ല് പോലും കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന സമയത്താണ് ഏതോ ഒഴുത്തനാണെങ്കിൽ താഴ്ന്ന് പൊരിഞ്ഞട്ടിയായിരുന്നു. എന്തായാലും അവനാണെങ്കിൽ വേറൊരുത്തിനൊക്കെ അടിച്ചുകൂടെ അടിച്ചിട്ടും നല്ല അട്ടിപ്പുള്ളൊരു സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ബാക്കിൽ നിന്ന് ഒരു ഓസിക്കിൽ അടിച്ചത്. എന്തായാലും അവനെങ്ങനെ തീർത്തും വേറെ ലെവലായിരുന്നു. ഇല്ലെങ്കിൽ ഓരോ മാച്ചിലും ഒരു ഓസിക്കിൽ അടിച്ചാൽ ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു മാച്ച് വേറെ ലെവലാണെങ്കിൽ ഒരു ഓസിക്കിൽ അടിക്കണം. അതാണ് മോനെ വേറെ ലെവലും. എന്തായാലും ആർക്കില്ലും കൂടി കിട്ടി, ഒന്നല്ലേ കിട്ടുള്ളൂ, ഒന്നെങ്കിൽ ഒന്ന്. ഓക്കെ, എന്നാലും 22 ഗ്ലൂവാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാണോ എന്തോ. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണ്, അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ക്രോണോ ക്യാരക്ടർ വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പം ഗ്ലൂവാളൊന്നും ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഞാനും യൂസ് ചെയ്യുന്നില്ല. കാരണം ഫസ്റ്റ് അടി കിട്ടിക്കാനും ഗ്ലൂവാളിലേക്കല്ല കൈ പോകുന്നത്, നമ്മൾ ആ ഒരു ഷീഡിലേക്കാണ്. അതിടും നേരെ അടിച്ച് തീർക്കും. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കഴിയുകയാണെങ്കിൽ, അപ്ഡേറ്റ് ഒരു പാച്ച് അപ്ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ ഒരു എബിലിറ്റി ആണെങ്കിൽ ചേഞ്ച് ചെയ്യും. അതായത് നമുക്ക് പുറത്തേക്ക് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല, അകത്തേക്കും കിട്ടത്തില്ല. അതുപോലെ തന്നെ എനിമിക്കാണെങ്കിൽ ആ ഷീഡിൻ്റെ അകത്തോട്ട് കയറാനും പറ്റില്ല. ആ ഒരു അപ്ഡേറ്റ് ആണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നില്ലെങ്കിൽ ആര് കേൾക്കണം എബിലിറ്റി അങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കേട്ടാൽ എങ്ങനെയാണ് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായും തയ്യാക്കാൻ വരെ. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനും ഈ ഒരു എബിലിറ്റി ആണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ മിക്കവാറും ക്രോണോ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവുള്ള എല്ലാ ചാൻസും. മെയിനായിട്ട് നമ്മൾ പുറത്തേക്ക് അടിക്കാൻ വേണ്ടിയിടണം. ഒരു ക്രോണക്കാരൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് പേരും കൂടി ബാക്കി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ രണ്ട് പേര് ഓട്ടി ഓട്ടി വരുന്ന അടിച്ച് 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 വേറെ ലെവലിൽ ഡാമേജ് ഒരിക്കലും കൂടി. ഓക്കെ, രണ്ട് മൂന്ന് അടി അടിച്ചു, പക്ഷേ കട്ടായി പോയി. രണ്ട് പാർട്ടാണ് നമ്മളൊരു വീഡിയോ ഏഡാവുന്നുണ്ട്. മിക്കവാറും രണ്ടാമത്തെ പാർട്ടാണെങ്കിൽ ഏകദേശം ചെറിയൊരു ഭാഗമാണെങ്കിൽ റെക്കോർഡ് ആകത്തില്ല. ആ ഒരു സംഭവം ഓൾറെഡി ആണെന്ന് റെക്കോർഡ് ആകുമ്പോൾ തന്നെ കട്ടായി പോകുന്നതാണ്. എനിക്കൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും കണക്കാര് കില്ലിൻ്റെ ഭാഗം തന്നെ കട്ടായി പോയി. എന്തൊരവസ്ഥ, കുറച്ചടി നടന്നതും. ഓക്കെ, എന്നാലും മീൻ ഇഷ്ടപ്പെട്ട ഉറപ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യിക്കണമെങ്കിൽ വേറെ ലെവലിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.